പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. കെ ടി ജലീൽ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. കിസ സാംസ്കാരിക സമന്വയം കാഞ്ഞങ്ങാടുമായി കൈകോർത്താണ് പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തൃക്കരിപ്പൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചത്. പലസ്തീനൊപ്പരം നിലവിളിക്കൊപ്പം എന്ന പേരിൽ നടത്തിയ കുടുംബ സദസ് മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പ്രസിഡന്റിനെ വിളിക്കാതെ ശശി തരൂരിനെ വിളിച്ച് നിങ്ങൾ സമ്മേളനം നടത്തിയിട്ട് അവസാനം എന്തായി? നല്ല പായസത്തിൽ ഒരിച്ച് മണ്ണെണ്ണ വീണതുപോലെ ആയില്ലേ കാര്യങ്ങൾ? ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ഇഹലോകത്ത് ഗുണം വേണം ഒന്നുകിൽ, അല്ലെങ്കിൽ പരലോകത്തെങ്കിലും ഗുണം വേണം. ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടാത്ത ഒരാളെയല്ലേ മുസ്ലിം ലീഗ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് മുഖ്യപ്രഭാഷകനായിട്ട് ക്ഷണിച്ചത്? ഇഹലോകത്ത് നിന്ന് ഗുണമില്ല എന്ന് ഞാൻ പറഞ്ഞത് ശശി തരൂരിനെ കെ പി സി സി അംഗീകരിക്കുന്നുണ്ടോ? ശശി തരൂരിന്റെ നിരീക്ഷണങ്ങളെ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? രമേശ് ചെന്നിത്തല അംഗീകരിക്കുന്നുണ്ടോ ശശി തരൂരിനെ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടോ ശശി തരൂരിനെ? അങ്ങനെ കേരളത്തിലെ ആർക്കും വേണ്ടാത്ത ശശി തരൂരിനെ ലീഗ് കൊണ്ടുവന്ന് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ചിട്ട് ഇഹലോകത്ത് നിന്ന് ഒരു ഗുണം കിട്ടിയോ മുസ്ലിം ലീഗിന്? കുറെ കോൺഗ്രസുകാരുടെ അമർഷം ലഭിച്ചു എന്നല്ലാതെ ലീഗിന് എന്ത് നേട്ടമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു? ചടങ്ങിൽ ഡോക്ടർ വി പി പി മുസ്തഫ അധ്യക്ഷനായി, കെ പി സാദിഖ് ഹസനി, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, പി സി സുബൈദ, എൻ രവീന്ദ്രൻ, സി എം വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ജോർദാനിലെ ദാരിയൻ ജേസലാം സംവിധാനം ചെയ്ത ഇസ്രായേൽ സേനയുടെ പലസ്തീൻ അധിനിവേശത്തിന്റെ നേർചിത്രമായ സിനിമ ഫർഹയുടെ പ്രദർശനവും നടന്നു. പലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യവുമായി വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയ കവിതകളുടെ മലയാള പരിഭാഷകളുടെ ആലാപനവും നടന്നു. പരിപാടിയിൽ ജയചന്ദ്രൻ കുട്ടമത്ത് സ്വാഗതവും ഉമേഷ് പിലിക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.